നമസ്കാരം മൻസൂർ മണാർക്കാടാണ് പുതിയൊരു വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം ഇന്ന് കാണിക്കുവാനുള്ളത് സ്ത്രീകൾക്ക് മാത്രം യാത്ര ചെയ്യുവാൻ എഞ്ചിനീയറിംഗ് കോളേജിലേക്ക് ഹോസ്റ്റലിൽ നിന്നും ഹോസ്റ്റലിൽ നിന്ന് എൻജിനീയറിംഗ് കോളേജിലേക്കും പ്രത്യേക തുരങ്കം പോലെയുള്ള ഒരു പാലമുണ്ടാക്കിയ ഒരു എൻജിനീയറിംഗ് കോളേജിൻ്റെ കഥയാണ് പറയുവാനുള്ളത് നിങ്ങൾ ഈ ചിത്രം ഒന്ന് കാണൂ ഈ ചിത്രത്തിൽ കാണിച്ചിട്ടുള്ളത് ഒരു പ്രത്യേക വേ ആണ് ഹോസ്റ്റലിൽ നിന്ന് എഞ്ചിനീയറിംഗ് കോളേജിലേക്കും എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് ഹോസ്റ്റലിലേക്കും അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുവാനുള്ള ഒരു വഴിയാണിത് ഇത് വിദ്യാർത്ഥിനികൾക്ക് മാത്രം സ്ത്രീകൾക്ക് മാത്രം ഉപയോഗിക്കുവാനുള്ള വഴിയാണ് ഇനി നമുക്ക് കുറച്ച് മുമ്പേ ഉള്ളൊരു കഥ പറയാം ഫറൂഖ് കോളേജിൽ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഇടകലർന്നിരിക്കണം ഒരു പെണ്ണ് ഒരാണ് പിന്നൊരു ആണ് പിന്നൊരു പെണ്ണ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു പെണ്ണിനെയും കൂടിയും ഇങ്ങനെ ഇങ്ങനെ പറയുമ്പോൾ ആരും ഒന്നും തെറ്റിദ്ധരിക്കൊന്നും വേണ്ട ഇതിനു വേണ്ടി സമരം ചെയ്തിരുന്ന ഒരു പ്രസ്ഥാനമുണ്ടായിരുന്നു കേരളത്തിൽ അവരുടെ പേരാണ് എസ് എഫ് ഐ ഇവർ ഫറൂഖ് കോളേജിനകത്ത് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഇടകലർന്നിരിക്കുവാനും അവർക്ക് അവരുടെ എല്ലാവിധത്തിലുള്ള ഇഴചേരലുകളും അത് അനുവദിച്ചു തരണമെന്ന് പറഞ്ഞുകൊണ്ട് ഈ ഗുലാബ് ചിന്താവാൻ പറഞ്ഞുകൊണ്ട് സമരം ചെയ്തിരുന്നു അന്ന് അത് നമ്മളൊക്കെ കണ്ടതാണ് ഇന്ന് അവർക്കെന്നും അത് വേണ്ടേ എന്തോ എന്നാൽ ഇവിടെ ചോദിക്കുവാനുള്ളത് അതേ എസ് എഫ് ഐ ആൺകുട്ടികളോട് സംസാരിച്ചാൽ പെൺകുട്ടികൾക്ക് ഫൈൻ ഈടാക്കുന്ന ഒരു ക്യാമ്പസിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ ഉണ്ടോ ഉണ്ടോ കേൾക്കാത്തത് നിങ്ങൾ സമരം ചെയ്യാത്തത് നിങ്ങൾ ഫ്ലാഷ് മോബ് നടത്താത്തത് ആണോ ഇത്തരത്തില് ആൺകുട്ടികളോട് ഒന്ന് മിണ്ടിപ്പോയാൽ ഫൈൻ ഈടാക്കുന്ന ഒരു കലാലയത്തെക്കുറിച്ച് നിങ്ങളാരും ഇതുവരെ അറിഞ്ഞിട്ടില്ല എന്നാണോ പറയുന്നത് ആണോ ഇനി അത് മാത്രമാണോ ഇവിടെ നമ്മൾ നേരത്തെ കാണിച്ച പെൺകുട്ടികൾക്ക് കോളേജിനകത്തേക്ക് പോകുവാൻ പ്രത്യേകം പാലമുണ്ടാക്കിയ ആ ക്യാമ്പസ് അവിടെ മുസ്ലിം കുട്ടികളെല്ലാം ജിഹാദികളാണെന്ന് പറഞ്ഞ അധ്യാപകരുള്ള ഒരു ക്യാമ്പസ് അധ്യാപക പീഡനം മൂലം പല വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളും ആത്മഹത്യ ചെയ്ത ഒരു ക്യാമ്പസ് ആ ക്യാമ്പസ് ആയ അമൽജ്യോതി എഞ്ചിനീയറിംഗ് കോളേജിലേക്ക് ഒരു മാർച്ച് നടത്തുവാൻ ഒരു പ്രതിഷേധ മാർച്ച് നടത്തുവാൻ എന്തുകൊണ്ട് എസ് എഫ് ഐ മടിക്കുന്നു ഇതാണ് ഇന്നത്തെ ചോദ്യം ആർക്കും അതിനൊരു മറുപടി നൽകാം എസ് എഫ് ഐയോട് വ്യക്തി വൈരാഗ്യമില്ല വ്യക്തിപരമായിട്ട് ഒരു വിയോജിപ്പുമില്ല പക്ഷേ ഇതുപോലെയുള്ള കാര്യങ്ങൾ കാണുമ്പോൾ എസ് എഫ് ഐക്കാരാ താങ്കൾ ഇട്ടക്കൊക്കെ സട്ടക്കൂട്ടം ഞെഴുന്നേൽക്കണം എന്ന് ഓർമ്മപ്പെടുത്തുവാൻ വേണ്ടിയാണ് ഈ ഒരു വീഡിയോ കാണിച്ചത് ഇത് കാണിക്കുമ്പോൾ പല ആളുകളും തെറ്റിദ്ധരിച്ചേക്കാം ഞാൻ വേറെ ഏതോ വിദ്യാർത്ഥി സംഘടനയുടെ വക്താവാണ് വേറെ ഏതൊക്കെയോ വിദ്യാർത്ഥി സംഘടനയ്ക്ക് വേണ്ടിയിട്ട് വാദിക്കുന്ന ആളാണ് എന്നൊക്കെ നിങ്ങൾക്ക് തോന്നിയേക്കാം അങ്ങനെയൊന്നുമില്ല നമുക്കുള്ള സ്വഭാവം അന്യായം കാണുമ്പോൾ അത് പ്രതികരിക്കുക എന്നുള്ളതാണ് അത് പ്രതികരിക്കാതിരിക്കാൻ കഴിയില്ല അത് കൊണ്ടാണ് പ്രതികരിക്കുന്നത് ഇതുപോലെ ഏതെങ്കിലും ഒരു മുസ്ലിം പേരുള്ളിടത്ത് മാത്രം നുരഞ്ഞു പൊന്തേണ്ട പതപഥയായി നുരഞ്ഞു പൊന്തേണ്ട ഒരു സാധനമാണോ ആത്മീയരോഷം ആണോ ഞാനിവിടെ ചിരിച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത് പുഞ്ചിരി വിടാതെ സംസാരിക്കുന്നു നിങ്ങൾക്കും അതുപോലെ പുഞ്ചിരി വിടാതെ കമൻറ്റുകൾ ചെയ്യാം ഇവിടെ സാധാരണഗതിയിൽ കമൻ്റ് ചെയ്യുന്നവർ പുഞ്ചിരിച്ചു കൊണ്ട് പച്ച തെറിയാണ് എഴുതാറുള്ളത് നിങ്ങളുടെ തെറിയും ഞാൻ പുഞ്ചിരിച്ചുകൊണ്ട് വായിക്കാൻ തയ്യാറായിട്ടാണ് ഇരിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എഴുതാം എങ്കിലും ഇവിടെ പറയുവാനുള്ളത് പറഞ്ഞുകൊണ്ടേയിരിക്കും എന്നുള്ളതാണ് നമ്മുടെ പോളിസി അത് പറയാതിരിക്കാൻ കഴിയില്ല ഈ വീഡിയോ ഇവിടെ വൈൻ്റപ്പ് ചെയ്യുന്നു അടുത്തൊരു വീഡിയോയിൽ മറ്റൊരു വിഷയമായിട്ട് കണ്ടുമുട്ടാം അതുവരെയ്ക്കും സൈനിങ് ഔട്ട് മൻസൂർ മണ്ണാർ കാഡ്